ഹായ് ഫ്രണ്ട്സ്, പാലക്കാടൻ അഗ്രഹാരങ്ങളിൽ അഥവാ അമ്പലങ്ങളിൽ നിവേദ്യമായി കൊടുക്കുന്ന ഒരു പുളിയവിൽ എന്ന ഒരു ഡിന്നർ ഐറ്റം നമുക്കുണ്ടാക്കി നോക്കാം. ആവശ്യമായ അവിലും എടുത്തു വയ്ക്കുക. ഇതിലേക്ക് നല്ല കട്ടിയുള്ള അവിലാണ് നല്ലത്, എൻ്റെ ഇല്ല, ഞാൻ മറ്റേ അവിലെ. അപ്പോൾ ഒരു നൊട്ടപ്പുളി, അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ഓപ്ഷണലായിട്ട് നമ്മൾ കാഷ്യൂ നട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ നന്നായിട്ട് കഴുകണം. നല്ല കട്ടിയുള്ള അവിലാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകേണ്ടി വരും. ഇത് ഒരു പ്രാവശ്യം കഴുകി നമ്മൾ അരിക്കാൻ വയ്ക്കുക. പുളി നന്നായി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം, അതിനാണ് ടേസ്റ്റ്. അതിലേക്ക് കടുകിടുക, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ അതിലേക്ക് ചേർക്കാം. ഓപ്ഷണലായിട്ട് ഞാനിവിടെ കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, അത് വേണ്ടവർ ഉപയോഗിച്ചാൽ മതി, ഒരു ടേസ്റ്റിനാണ്. ഇനി നമുക്ക് വേണ്ട ഒരു പ്രധാന ഐറ്റമാണ് കായം. ഇതിലേക്ക് വേണ്ടത് കുറച്ച് കായം. കായം നമ്മളിടുന്നു. കലക്കി പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പുളി കൂടി അതിലേക്ക് ചേർക്കുന്നു. ഈ പുളി നല്ല കറുപ്പാണ്. നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ സ്വന്തം പുളിമരത്തിൽ നിന്ന് പെറുക്കി വയ്ക്കുന്ന, എന്നിട്ട് അമ്മ ആ തോല് കളഞ്ഞ് ഉണക്കി എടുത്ത് വെച്ച് ഉപ്പിട്ടെടുത്ത് വയ്ക്കുന്ന പുളിയാണ്. അതുകൊണ്ട് നല്ല കറുപ്പാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് ഉപ്പും കാൽ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ തീയിൽ നന്നായി കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കണം ഇടയ്ക്കിടയ്ക്ക്. എനിക്കിത് പറഞ്ഞു തന്നത് അഗ്രഹാരത്തിൽ ഒരു ഫ്രണ്ടാണ്, പാലക്കാട് അഗ്രഹാരത്തിലുള്ള ഒരു ഫ്രണ്ട്. അതായത് ദൈവത്തിന് നിവേദ്യം അർപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അവർ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായി കുറുക്കി വന്ന ശേഷം നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അവിലിതിലേക്ക് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയാൽ മതി. നമ്മുടെ പുളി അവിൽ ഇവിടെ റെഡിയായി. അല്ലെങ്കിൽ അവിൽ പുളി എന്ന് പറയാം, പുളി അവിൽ എന്ന് പറയാം, പുളി മിക്സ്ഡ് അവിൽ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. നല്ല ടേസ്റ്റാണ്. ഒരു ടേസ്റ്റി ഡിന്നറാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാമാണ് എൻ്റെ ഊർജം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. പുളിയുടെ കറുപ്പ് കാരണം അത്രയ്ക്ക് മഞ്ഞ കളറായിട്ടില്ല. സാധാരണ ഇതൊരു മഞ്ഞ കളർ ആയിട്ടാണ് നമുക്ക് കളറായിട്ട് കിട്ടുക. ഇത് കളറിലല്ലല്ലോ പ്രധാനം, ടേസ്റ്റിലല്ലേ. താങ്ക് യു.